Namaskara, Sorna Kadatha Kesa, Onam Tarangam Pole Alla, E Randam Tarangam. Onam Tarangatil Sopna Pinarayi Ropumaidu, Enal Randam Tarangatil Sopna Marubhagatana. Our Vaya Koranal Pala Pragal Perim Pedum and Urapana. Dollar Kadathiyavarum, Biryani Chambil, Sornam Kadathiyavarum, Eendappazhavum, Quranum Kadathiyavarum, Kadayil Karanathinu Poyavarum Ellam, Ee Randam Tarangathil Pedum Ennathinu Yathoru Samshayavumilla. Swapnakku Jamyam Labhichappole, Palarudeyum Hrudayamidippu Koodiyathanu. Aa Hrudayamidippu Koodiyappozhanu Shivashankarane Kondu Ashwathamavum, Aanayum Okke Ezhuthippichathu. Serviceil Irikke Pusthakam Ezhuthiyal, Ee Sarkar Kshamikkathathanu Sadharanayayi. വിളിച്ചു വരുത്തി ശാസിക്കുക, സസ്പെൻഡ് ചെയ്യുക, പിരിച്ചുവിടുക, എണ്ണയിലിട്ട് വറുക്കുക തുടങ്ങി ശിക്ഷ കുറച്ച് കടുത്തതാണ്. പക്ഷേ ഈ അശ്വത്ഥമാവിനും ആനയ്ക്കും അതിൻ്റെ പാപ്പാനും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴേ മലയാളിക്ക് കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടി. ആ പുസ്തകത്തിൽ പറയുന്ന പച്ചക്കള്ളങ്ങൾ സ്വപ്ന പൊളിച്ചടുക്കിയപ്പോൾ ഇവിടെ വല്ലാത്ത നിശബ്ദതയായിരുന്നില്ലേ? സ്വപ്ന എച്ച് ആർ ഡി എസിൽ ജോലിക്ക് കയറിയപ്പോൾ ഇരിക്കപ്പുറതി ഇല്ലാതായി. 164 മൊഴി കൂടിയായപ്പോൾ ഏമാനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഉപദേശകർ പറഞ്ഞിരിക്കണം. വിജിലൻസിനെ ഉപയോഗിച്ച് സരിത്തിനെ പൊക്കിയെടുത്ത് ഒന്ന് വിരട്ടാൻ നോക്കി. നടന്നില്ല. ഷാജ് കിരൺ എന്ന അവതാരം രൂപം കൊണ്ടത് അങ്ങനെയാണ്. പക്ഷെ രക്ഷയില്ല. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ണാതെയും ഉറങ്ങാതെയും നടത്തിയ ഓപ്പറേഷൻ പ്രതീക്ഷിച്ചതുപോലെ ഏശിയില്ല. ഷാജ് കിരൺ തമിഴ്നാട്ടിലേക്കും കടന്നു. അടുത്തതായി കെ ടി ജലീലിൻ്റെ ഊഴമാണ്. തന്നെ തൊട്ടാൽ നാട്ടിൽ കലാപമുണ്ടാകുമെന്ന് വിചിത്രമായ ഒരു പരാതിയുമായി കെ ടി ജലീൽ വന്നു. പോലീസുകാരുടെ വൻ സംഘമാണ് ഈ പരാതി അന്വേഷിക്കാൻ അണിനിരന്നത്. സഖാക്കളെ, നിങ്ങളിത് കണ്ട് രോമാഞ്ചം കൊള്ളുന്നുണ്ടോ? അവതാരങ്ങൾ തീർന്നില്ല. കോടതിയുടെ കയ്യിൽ നിന്ന് ആ 164 തട്ടിപ്പറിക്കാൻ അവസാനമായി ഒരവതാരം കൂടി വന്നു, സരിതാ നായർ. അതും യേശു നമ്മട്ടില്ല. ഉപദേശിമാരുടെ ഉപദേശങ്ങളെല്ലാം ഡിമ്മായിപ്പോയി. ഇവനൊക്കെ ഏത് കോപ്പിലെ ഉപദേശികളാണാവോ എന്നാണ് അയാൾ പറയുന്നുണ്ടാവുക ഇപ്പോൾ. പക്ഷേ ഒരു ഉപദേശി കൂടി ബാക്കിയുണ്ട്. പണ്ട് മുറ്റത്ത് കിടന്ന രണ്ട് കാറെടുത്ത് വളരെ നിസ്സാരമായി കത്തിച്ചു കളഞ്ഞ ആ ഉപദേശിയെ ഓർമ്മയുണ്ടാവുമല്ലോ. ആസാമി തന്നെ ശരണം. ഇത്തവണ കാറ് വേണ്ട, ഒരേ സ്റ്റൈലായാൽ ആളെ പൊക്കിയാലോ? ശരിയാണ്. അപ്പോൾ പിന്നെ പടക്കമായാലോ? പടക്കം നല്ലൊരു ബുദ്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം കഴിഞ്ഞ് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഴങ്ങന്മാരാണല്ലോ എ കെ ജി സെൻറ്ററിന് കാവൽ നിൽക്കുക. അളിയന്മാർ ഒന്നോ രണ്ടോ പടക്കമറിഞ്ഞ് വീട്ടിൽ പോയി രണ്ടെണ്ണം അടിച്ച് സുഖമായി കിടന്നുറങ്ങി. പിന്നെ കേരളം മുഴുവൻ എന്തൊരു ബഹളമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലുവെട്ടുക, മഹാത്മാഗാന്ധിയുടെ കൈവെട്ടുക, പിന്നെ എന്തെല്ലാം! നിങ്ങൾ പൊളിച്ചു സഖാക്കളെ. പിന്നെ പടക്കമെറിയും മുമ്പ് തന്നെ പ്രതിഷേധം തുടങ്ങിയ ചില അന്തംകമ്മി DYFI യൂണിറ്റുകളും ഉണ്ട് കേട്ടോ കേരളത്തിൽ. അവർക്ക് അടുത്ത പ്ലീനത്തിൽ ഇരട്ടച്ചങ്കൻ്റെ വക പ്രത്യേക സമ്മാനമുണ്ടായിരിക്കുന്നതാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.